തൽക്കാലത്തേക്ക് ശിഷ്യ നീ മിണ്ടാട്ടേക്കാൾ മമ്മുക്കാക്ക് ഇഷ്ടമുള്ള പാട്ട് ഈശ്വര രണ്ടുപേരും എന്നെ വിട്ടു ഞാൻ എങ്ങോട്ടാ പോകണ്ട ഞാൻ ഇതിന്റെ ട്യൂൺ മാറ്റാൻ എനിക്ക് ഇഷ്ടമല്ല കാരണം അത്രയ്ക്ക് മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ് ധൈര്യമായിട്ട് പാടുക മമ്മുക്ക പാടാൻ നമ്മൾ സമ്മതിക്കില്ല നമുക്ക് ഇവിടെ നിന്ന് മമ്മുക്ക പാടാൻ സമ്മതിക്കില്ല ഇത്രയും വലിയ ദ്രോഹമുണ്ട് ദാസേട്ടൻ മുമ്പിൽ നിന്ന് മമ്മുക്ക പാടുക അത് വേണ്ട നമുക്ക് ദാസേട്ടൻ പാടിയാൽ ഞാൻ അതിനേക്കാൾ മുമ്പ് ദാസേട്ടൻ ഒരു രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഈ നമ്മളൊക്കെ ഇപ്പം കാണുന്ന ഈ ദാസേട്ടനല്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞാനും മമ്മുക്കയൊക്കെ കാണുന്ന ദാസേട്ടൻ അന്നെല്ലാവരും യേശുദാസനാണ് പറഞ്ഞിരുന്നത് ദാസേട്ടനൊന്നും ആരും പറയാറുന്നില്ല കാരണം മീശയൊന്നും ഇല്ലാത്ത 22 വയസ്സുള്ള പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് വേദിയിൽ പാടാൻ വന്ന് നിൽക്കുന്ന യേശുദാസിനാണ് ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പം മുതലേ ആരാധിച്ചിരുന്നത് അന്ന് ഇത്രയും മുഴക്കമുള്ള ശബ്ദമൊന്നുമല്ല വളരെ പതിഞ്ഞ ശബ്ദമാണ് കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളിഞ്ഞ എന്നോടിത്ര പരിഭവം തോന്നുവാനെന്തു പറഞ്ഞു എന്ന് പാടുന്ന ദാസേട്ടനാണ് ഞങ്ങൾ ആദ്യം കണ്ടത് ഞാൻ ദാസേട്ടൻ്റെ പാട്ട് ആദ്യം കേൾക്കുന്നത് അതാണ് പിന്നീട് അതിനേക്കാൾ പതിഞ്ഞ ശബ്ദത്തിൽ ഞങ്ങൾ കേട്ടു വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ് വള്ളുവനാടൻ പെണ്ണ് എൻ്റെ പള്ളിക്കുടിലിനുള്ളിൽ ഇന്നലെ വിരുന്നു വന്നു വെറുതെ വിരുന്നു വന്നു വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ് വള്ളുവനാടൻ പെണ്ണ് പിന്നെ ഞങ്ങളുടെ എല്ലാം ബാല്യ കൗമാര യൗവനങ്ങളിലൊക്കെ ദാസേട്ടനായിരുന്നു ദാസേട്ടൻ ഓരോ പാട്ട് പാടിയിട്ട് അങ്ങോട്ട് പോകും ഞങ്ങളിത് പാടി ഒപ്പിക്കാൻ പറ്റുന്ന പാട് അതിഭയങ്കരമായിരുന്നു ദാസേട്ടൻ ഒരു പാട്ട് പാടി അടുത്ത പാട്ട് പാടും ഞങ്ങളുടെ പ്രണയത്തിലും ഒക്കെ ദാസേട്ടനുണ്ടായിരുന്നു എല്ലാത്തിലും ദാസേട്ടനുണ്ടായിരുന്നു അന്ന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അതിസുന്ദരിയായ ഒരു ടീച്ചർ വന്നു ആ സമയത്താണ് ദാസേട്ടൻ്റെ ഈ പാട്ട് ഇറങ്ങുന്നത് ഈ രാത്രി നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത തീരാത്ത മോഹം അതൊരു നാല് വരി പാടുവാ ചേട്ടാ അതൊരു നാല് വരി പാടുവാ ഞാൻ കൂടെ പാടാം ഗുരുവിന് പണിയായി ശിഷ്യൻ ഇന്ദ്ര സദസ്സിലെ നൃത്തലോലേ ഈ രാത്രി നിന്നെ കണ്ടിട്ടെനിക്കൊരു തീരാത്ത തീരാത്ത മോഹം ഇന്ദുലേഖേ നമുക്ക് കൂടെ പാടരുത് ഞാൻ വിചാരിച്ച എൻ്റെ ശബ്ദം ഇത്ര മോശമാണ് നമുക്ക് കൂടെ പാടി എൻ്റെ പാട്ട് തെറ്റി പോവേ നമുക്ക് ഒറ്റയ്ക്ക് പാടിക്കാം അഹങ്കാരത്തിന്റെ കൈയും കാലും വെച്ച് ദാസേട്ടൻ ശിഷ്യനായി അംഗീകരിച്ച ഞാൻ ചോദിക്കണമെന്നല്ല ഈ സിദ്ധിക്ക് രണ്ട് പാട്ട് ദാസേട്ടൻ ഇവിടെ പാടി ദാസേട്ടൻ്റെ ചെറുപ്പത്തിൽ ആ ശബ്ദം പിന്നെ കുറച്ചൊരു പ്രായം കൂടി ഇപ്പൊ ഈ ശബ്ദം ഇപ്പൊ ഈ ശബ്ദം ഇവന്റെ വിചാരം ഇതൊക്കെ യേശുദാസിന്റെ സൗന്ദര്യത്തിലാകുമ്പോൾ പാടണമെന്നാണ് എന്നല്ല എന്തല്ല ഞാൻ പറഞ്ഞു തന്നത് അതിന്റെ ഒരു വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷമിക്കാം ദാസേട്ടൻ ഇതൊക്കെ പാട്ട് പാടാൻ കഴിയാതെ വരുമ്പോൾ അസൂയാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പിന്നീട് ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസം പറയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അങ്ങനത്തെ നമ്മളെ ദാസേട്ടൻ്റെ ശബ്ദം കേട്ട് പിന്നീട് രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക് ഡയറക്ടറായി വന്നപ്പോഴാണ് ദാസേട്ടൻ്റെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം ദാസേട്ടൻ്റെ തൊണ്ടയിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് വന്നൊരു ശബ്ദം നമ്മൾ കേട്ടു മിഴിതളിൽ കണ്ണീരുമായി താഴേ തിരയുവതാരേ നീ ദാസേട്ടാ അതൊന്നും പാടണേ ദാസേട്ടാ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ പാട്ട് റിഹേഴ്സൽ ചെയ്ത ഇതുവരെ ശരിയായിട്ടില്ല താരകിഴിതളിൽ കണ്ണീരുമായി തിരയുവതാരേ ഏതോ
കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ പൊലിഞ്ഞോ നിൻ പുഞ്ചിരി താരകേ താരകേ. അങ്ങനെ അങ്ങനെ എത്ര എത്ര ഗാനങ്ങളല്ലേ. അപ്പോൾ നേരത്തെ മമ്മൂക്കാക്ക് വേണ്ടി പാടിയ പാട്ട്, മമ്മൂക്കാക്ക് ഇഷ്ടമുള്ള പാട്ട് അതാണെന്ന് പറഞ്ഞെങ്കിലും നമുക്കെല്ലാവർക്കും ഇഷ്ടം ചന്ദനലേപ സുഗന്ധം തന്നെ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപം സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റു കാമിനിയോ. ഞാൻ ഇത് കേൾക്കാൻ വേണ്ടിയായിരുന്നു. ശിഷ്യന്മാരെ കൊണ്ടുനടക്കരുത് മനസ്സിലായല്ലോ. ഞങ്ങൾ താങ്ക് യു പറയില്ല ദാസേട്ട, താങ്ക് യു പറയില്ല. കൃത്യമായിട്ട് വളരെ വിഷമമാണ് ഈ താളത്തിന് മുൻപേ അക്ഷരം പറഞ്ഞു തരിക എന്നുള്ളത്. താളത്തിന്റെ കാര്യം മമ്മൂക്കാനോടാണോ പറയുന്നത് ദാസേട്ട? ഞാനും താളത്തിന് മുമ്പേ ആണ് ദാസേട്ട. മൂന്ന് പേരും മൈക്കിൽ അവിടെ പോയിട്ട് അടിയുണ്ടാക്കാം അല്ലേ. താങ്ക് യു സോ മച്ച്.